ഖുർആനിൽ സ്ത്രീകളോട് അവരുടെ തട്ടം നെഞ്ചത്തേക്ക് തൂക്കിയിടാനും അവരുടെ ജിൽബാബ് അവരുടെ ശരീരത്തിലേക്ക് തൂക്കിയിടാനും നിർദ്ദേശിക്കുന്ന രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ വാക്യങ്ങൾ അവതരിക്കാനിടയായ സന്ദർഭവും നമ്മൾ പറഞ്ഞു. മദീനയിലെ തെരുവിൽ വൈകുന്നേരമായാൽ പൂവാലന്മാരുടെ ഒരു സംഘം കൂട്ടം കൂടി നിൽക്കുകയും വൈകുന്നേരം ഇരുട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സ്ത്രീകളെ, അന്ന് അങ്ങനെയായിരുന്നു, വീടുകളിലൊന്നും കക്കൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഇരുട്ടാവാനാണ് സ്ത്രീകളൊക്കെ കാത്തിരിക്കുക. എന്നിട്ട് അവർ വെളിമ്പ്രദേശത്ത് പോയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. അങ്ങനെ ഇരുട്ടാവുമ്പോൾ പുറത്തിറങ്ങുന്ന സ്ത്രീകളെ വ്യഭിചാരത്തിലേർപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഈ ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടം അങ്ങനെ സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് കണ്ടാൽ അവരുടെ പുറകെ പോവുകയും അവരെ വിളിച്ചുകൊണ്ട് പോവുകയും വ്യഭിചരിക്കുകയും ചെയ്തിരുന്നു. അതിന് താല്പര്യമില്ലാത്ത സ്ത്രീകളെ അവർ വെറുതെ വിടുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വെറുതെ വിടുന്നത് സ്വാഭാവികമായും അവിടുത്തെ കുലീന കുടുംബങ്ങളിലെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളൊക്കെ ആണ്. അങ്ങനെയുള്ള ആളുകളെയും മറ്റ് ഇതിനൊക്കെ ലഭ്യമാകുന്ന അടിമ സ്ത്രീകളെയും താഴ്ന്ന നിലയിലുള്ള സ്ത്രീകളെയും ഒക്കെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതിന് കാരണം അവരൊക്കെ രാത്രിയായാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു തട്ടവും ഒരു ഷിമ്മീസും മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ അടിമ സ്ത്രീകളെയും അല്ലാത്ത കുലസ്ത്രീകളെയും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വരികയും അതുകൊണ്ട് ഉപദ്രവിക്കാൻ നിന്നിരുന്ന ഈ പൂവാലന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത സ്ത്രീകൾക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ അള്ളാഹുവിനെ കൊണ്ട് ഈ രണ്ട് ആയത്തുകളും ഇറക്കിച്ചത്. അങ്ങനെ ആയത്തിറക്കിയ സന്ദർഭം വിവരിക്കുന്നതിനിടയിൽ നമുക്ക് വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിന് ഞാൻ രണ്ട് ഹദീസുകൾ വായിക്കാൻ പോവണം. ആരൊക്കെയാണ് ഇങ്ങനെ വൈകുന്നേരമായാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നതും കാത്ത് കൂട്ടം കൂടി നിന്നിരുന്നത് എന്നും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആരൊക്കെയാണ് മുഹമ്മദിൻ്റെ അടുത്ത് ഈ സ്ത്രീകളെ ഇങ്ങനെ പർദ്ദ കൊണ്ട് വേർതിരിക്കണമെന്ന് ആവശ്യമുന്നയിച്ചത് എന്നും നമുക്ക് വിശദീകരിച്ചു തരുന്ന കുറേ ഹദീസുകളുണ്ട്. അതിൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള രണ്ട് ഹദീസുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നറേറ്റഡ് ആയിഷ, ഉമർ ബിൻ അൽ ഖത്താബ് യൂസ് ടു സേ ടു അള്ളാഹ്സ് അപ്പോസ്റ്റിൽ, ലെറ്റ് യുവർ വോയ്സ് ബി വെയിൽഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഡു സോ. ദ വോയ്സ് ഓഫ് ദി പ്രോഫറ്റ് യൂസ് ടു ഗോ ഔട്ട് to answer the call of nature at night only at Al Manasi. Once Sauda, the daughter of Sam'a, went out and she was a tall woman. Umar ibn al-Khattab saw her while he was in a gathering and said, I have recognized you, O Sauda. He said so as he was anxious for some divine orders regarding the veil. So Allah revealed the words of veiling. അപ്പോൾ ഈ വൈകുന്നേരമായാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് നോക്കി നിന്നിരുന്ന പൂവാലൻ കൂട്ടത്തിൽ ആരുണ്ടാകാറുണ്ട്? ഉമർ ഖത്താബും ഉണ്ടായിരുന്നു. ഉമർ ഖത്താബിന് വൈകുന്നേരമായാൽ തെരുവിൽ ഈ കൂട്ടത്തിൽ കൂടി നിന്നിട്ട് ഏതൊക്കെ പെണ്ണുങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്, ആ പുറത്തേക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കുലസ്ത്രീകളുണ്ടോ, അടിമ സ്ത്രീകളുണ്ടോ, പ്രവാചകന്റെ ഭാര്യമാരുണ്ടോ, തൻ്റെ സ്വന്തം കുടുംബത്തിലെ പെണ്ണുങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കലായിരുന്നു പണി എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാം. ഇത് പതിവാക്കിയ ഉമർ ഈ ബുദ്ധിമുട്ട് നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ ഭാര്യമാരെയും ഒപ്പമുള്ള കുലസ്ത്രീകളെയും പർദ്ദ ധരിപ്പിക്കാൻ ആയത്തിറക്കണം എന്ന ആവശ്യം മുമ്പ് തന്നെ പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ അത് നിരസിക്കുകയാണ് ചെയ്തത്. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇങ്ങനെ ഈ പെണ്ണുങ്ങളൊക്കെ വൈകുന്നേരം ആയാൽ കൂട്ടം കൂടി ഇറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ പൂവാലന്മാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടെന്നും അതുകൊണ്ട് പ്രവാചകന്റെ ഭാര്യമാരെയും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മറ്റു സ്ത്രീകളെയും പ്രത്യേകം വസ്ത്രം ധരിച്ച് വേർതിരിക്കണം എന്ന് ഉമർ നബിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നബിക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വൈകുന്നേരമായാൽ തെരുവിൽ പെണ്ണുങ്ങളെ നോക്കി കൂട്ടം കൂടി നിന്നിരുന്ന കൂട്ടത്തിൽ എപ്പോഴും ഉമർ ഉണ്ടായിരുന്നു എന്നും ഉമറാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ നോക്കിയിട്ട് അത് ഇന്ന പെണ്ണുങ്ങളാണ് ഇന്ന പെണ്ണുങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നത് എന്നും അങ്ങനെ നബിയുടെ ഭാര്യമാർ പോകുമ്പോൾ ഉമർ അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു എന്നും നമുക്കിതിന്ന് മനസ്സിലാക്കാം.
ഇവിടെ ഈ സൗദ തന്നെയാണ് പിന്നീട് പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ഉമ്മർ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് കക്കൂസ് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞത് എന്ന് വേറെ ഹദീസുകളുണ്ട്. സൗദയ്ക്ക് കക്കൂസിൽ പോകാൻ പ്രത്യേക അനുവാദം കൊടുത്തതായിട്ട് ഒക്കെ വേറെ ഹദീസുകളിലുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു ഹദീസ് നറേറ്റഡ് ആയിഷ. ദ വൈഫ്സ് ഓഫ് ദി പ്രോഫറ്റ് യൂസ് ടു ഗോ ടു അൽ മനാസി, എ വാസ് ഓപ്പൺ പ്ലേസ് നിയർ ബാക്കി അറ്റ് മദീന, ടു ആൻസർ ദി കോൾ ഓഫ് നേച്ചർ അറ്റ് നൈറ്റ്. ഉമർ യൂസ് ടു സേ ടു ദ പ്രോഫറ്റ്, ലെറ്റ് യുവർ വോയിസ് ബി വെയിൽഡ്, ബട്ട് അള്ളാഹ്സ് അപ്പോസ്റ്റിൽ ഡിഡ് നോട്ട് ഡു സോ. വൺ നൈറ്റ് സൗദ ബിൻ സംആ, ദ വൈഫ് ഓഫ് ദി പ്രോഫറ്റ്, വെന്റ് ഔട്ട് അറ്റ് ഇഷ ടൈം ആൻഡ് ഷീ വാസ് എ ടോൾ ലേഡി. ഉമർ അഡ്രസ്ഡ് ഹെർ ആൻഡ് സെഡ്, ഐ ഹാവ് റെക്കഗ്നൈസ്ഡ് യു ഓ സൗദ, ഹി സെഡ് സോ, ആസ് ഹി ഡിസൈഡ് eagerly that the verses of hijab, the observing of veils by the Muslim women, may be revealed. So Allah revealed the verses of al-hijab, a complete body cover excluding the eyes. ഇങ്ങനെ ഒരു ബ്രാക്കറ്റും കൂടെ ഇതിന്റെ പരിഭാഷകർ അതിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. സൗദ വൈകുന്നേരം ഇഷാ സമയത്ത് രാത്രിയിൽ കക്കൂസി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, ആ സമയത്ത് ഉമ്മർ അവളെ കണ്ട് ഉമ്മർ വിളിച്ചു പറഞ്ഞു, എന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സൗദോ എന്ന് വിളിച്ചു പറഞ്ഞ്, അതിനെ തുടർന്നാണ് അള്ളാഹിൻ്റെ റസൂല് ഈ ആയത്തിറക്കിയത് എന്നാണ്. പെണ്ണുങ്ങൾ ജിൽബാബ് തൂക്കിയിട്ട് അടിമ സ്ത്രീകളിൽ നിന്നും വേർതിരിച്ചറിയാവുന്ന രീതിയിൽ പ്രത്യേക വസ്ത്രം സ്വതന്ത്ര സ്ത്രീകൾ ധരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഈ ആയത്ത് ഈ സമയത്താണ് ഇറങ്ങിയത് എന്നാണ് ഈ ഹദീസിലും പറയുന്നത്. ഇതാണ് പർദ എന്ന് പറയുന്ന ആവരണം അണിയിക്കാൻ പ്രപഞ്ചസൃഷ്ടാവായ ദൈവം ആയത്തിറക്കിയതിൻ്റെ സന്ദർഭം. ഈ സന്ദർഭം അനുസരിച്ച് ഇത് പ്രവാചകൻ്റെ ഭാര്യമാർക്ക് വൈകുന്നേരം ഓപ്പൺ എയർ കക്കൂസിൽ പോകാൻ വേണ്ടി ഇറക്കിയ ഒരു ആയത്താണ് എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ പിന്നീട് വ്യാഖ്യാനിച്ച് 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 പാട്രിയാർക്കിയുടെ സംരക്ഷകരായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഇന്നത്തെ കാലത്തിൽ ഈ നിക്കാബും ബുർക്കയും ഒക്കെ എല്ലാ സ്ത്രീകളും എല്ലാ സമയത്തും അണിയണമെന്ന ആശയത്തിലേക്ക് വികസിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ഈ രണ്ട് ആയത്തുകളാണ് ഖുർആനിൽ സ്ത്രീകളുടെ വസ്ത്രം സംബന്ധിച്ച് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായത്തുകൾ. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ ഇതിൽ ജലാലൈനിലും ഇബ്നു അബ്ബാസിലും വാഹിദിയിലും ഒന്നും മാത്രമല്ല, പിന്നീട് വന്നിട്ടുള്ള പല തഫ്സീറുകളിലും പല പരിഭാഷകളിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുഹമ്മദ് സർവാറിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കൂ, ദിസ് വിൽ മേക്ക് ദം ഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം അതേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ബീയിങ് അനോയ്ഡ്. അവിടെ അതേഴ്സ് എന്നാണ് എല്ലാ സൂത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ അതേഴ്സ് എന്ന് പറഞ്ഞാലും മറ്റുള്ളവരിൽ നിന്നും ഈ സ്വതന്ത്ര സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഈ വിശ്വാസികളായ സ്ത്രീകളെ തിരിച്ചറിയാൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് അടിമകളിൽ നിന്നും ഉടമകളെ തിരിച്ചറിയാൻ എന്ന പഴയ കാലത്തെ ഇതിൻ്റെ സന്ദർഭം മാറ്റിയിട്ട് ആധുനിക കാലത്ത് അതിന് കൊടുത്തിട്ടുള്ള ഒരു മറ്റൊരർത്ഥമാണ്, മുസ്ലിം സ്ത്രീകളെ അമുസ്ലിം സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് പ്രൊട്ടക്ട് ദം ഫ്രം ബീയിങ് അനോയ്ഡ്, അങ്ങനെ മുസ്ലിം സ്ത്രീകളെ മറ്റുള്ളവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിച്ചുനിറക്കിയതാണിത് എന്നാണ് ഇവിടെ പരിഭാഷ പറയുന്നത്. അപ്പോൾ മുസ്ലിം സ്ത്രീകളല്ലാത്ത സ്ത്രീകളെ ശല്യം ചെയ്യുന്നതിൽ ആർക്ക് കുഴപ്പമില്ല, അള്ളാഹ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മുസ്ലിം സ്ത്രീകളെ ആരും ശല്യം ചെയ്യരുത് എന്ന് മാത്രമേ അള്ളാഹ്ക്ക് താല്പര്യമുള്ളൂ എന്ന് ഇവിടെയും വരുന്നു. പക്ഷെ അള്ളാഹ് ആയത്തിറക്കുന്ന സമയത്ത് മുസ്ലിം സ്ത്രീ ആ മുസ്ലിം സ്ത്രീ എന്നുള്ളതല്ലായിരുന്നു പ്രശ്നം, അടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീ എന്നതായിരുന്നു പ്രശ്നം. സ്വതന്ത്ര സ്ത്രീയാണെന്ന് ധരിച്ചിട്ട് അടിമ സ്ത്രീയെ ശല്യം ചെയ്യുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനാണ് അള്ളാഹ് ആയത്തിറക്കിയത്. പക്ഷേ ഇന്ന് അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും ഇല്ലാത്തതായപ്പോൾ ഈ പർദ്ദയെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുഫസ്സിറുകൾ കണ്ടെത്തിയ വഴി എന്താണ്, മുസ്ലിം സ്ത്രീകളെ അമുസ്ലിം സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ എന്ന് അർത്ഥം കൊടുത്തു. അപ്പോഴും ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം ബാധകമാകുന്നു, മുസ്ലിം അല്ലാത്ത സ്ത്രീകളെ അത്യാവശ്യം ശല്യം ചെയ്യാം എന്ന് ഇപ്പോഴും ഇതിനർത്ഥം കൊടുക്കുന്നു. എത്ര അസംബന്ധ ജടിലമായ എത്ര മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ് ഇതിലൂടെ
ഈ ഖുർആനും മതവും മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഇനി മുഹമ്മദ് മുഹസിൻ ഖാൻ്റെ ട്രാൻസ്ലേഷൻ നോക്കൂ. ദാറ്റ് വിൽ ബി ബെറ്റർ ദാറ്റ് ദേ ഷുഡ് ബി നോൺ ആസ് ഫ്രീ റെസ്പെക്റ്റബിൾ വിമൻ സോ ആസ് നോട്ട് ടു ബി അനോയ്ഡ്. അപ്പോൾ സ്വതന്ത്രരും ബഹുമാനിക്കപ്പെടേണ്ട റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരുമായ സ്ത്രീകളാണ് ഇവർ എന്ന് ശല്യം ചെയ്യുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം സ്ത്രീകളോട് ഈ വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അതല്ലാത്ത സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളല്ലാത്ത സ്ത്രീകൾ ശല്യം ചെയ്യപ്പെടുന്നതിൽ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവിടെ അർത്ഥം വരുന്നത്. ഇത് ആ കാലത്ത് അടിമ സ്ത്രീകളെ എങ്ങനെയാണ് സമൂഹം നോക്കി, ഗോത്ര സമൂഹം നോക്കിക്കണ്ടിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ഒരു കാലത്ത് ഈ സാധനങ്ങളൊക്കെ എത്രമാത്രം കാലഹരണപ്പെട്ടതാണെന്നും മനുഷ്യത്വ വിരുദ്ധമാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് വല്ലാത്തൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അന്നത്തെ അടിമ സ്ത്രീകൾക്ക് നിർദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ ധരിച്ചിരുന്ന, അവർക്ക് ധരിക്കാൻ അനുവാദമുണ്ടായിരുന്ന വസ്ത്രം എന്താണ്? അതിന് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലൊക്കെ ഉത്തരവുണ്ട്. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര നിയമ ഗ്രന്ഥങ്ങളിൽ, ഞാനൊക്കെ മദ്രസയിൽ വരെ പഠിച്ചിട്ടുണ്ട്, എന്താണ് പെണ്ണുങ്ങളുടെ ഔറത്ത്, ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത, പെണ്ണുങ്ങളുടെ നഗ്നത എന്താണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് മറയ്ക്കപ്പെടേണ്ടത് എന്ന് ഞാൻ മദ്രസയിൽ പഠിച്ച മദ്രസ കിതാബിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരം മുഴുവനാണെന്നും അടിമ സ്ത്രീകളുടെ ഔറത്ത് കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മാത്രമാണ് എന്നും. എന്നുവെച്ചാൽ അടിമ സ്ത്രീകൾ ഒരു അരക്കെട്ടിൽ ഒരു തുണി, ഒരു തോർത്തുകൊണ്ട് പോലുള്ളൊരു തുണി മാത്രം ഉടുത്താൽ മതി എന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. ഈ അടിമ സ്ത്രീ മുസ്ലിമാണെങ്കിലും അത് മതി. ഒരു മുസ്ലിമായ അടിമ സ്ത്രീ നിസ്കരിക്കുമ്പോൾ പോലും മറക്കേണ്ടത് അവളുടെ കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ശരീരഭാഗം മാത്രമാണ്, മാറുപോലും മറക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള. ഫത്വുൽ മുയിലും ഉംദയിലും ഒക്കെ കാണാം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കുള്ള കിതാബുകളാണ്, ദർസിലെ കിതാബുകളാണത്, നിയമഗ്രന്ഥമാണ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിമ സ്ത്രീയുടെ ഔറത്ത് മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗമാണ് എന്ന്. എന്ന് മാത്രമല്ല, സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് തന്നെ എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം ഇമാമുകൾ ഒരു ഏകീകൃതമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. മദ്ഹബുകൾ തമ്മിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദ്ഹബുകളിൽ തന്നെ പണ്ഡിതന്മാർക്ക് ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓരോ കാലത്തും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഉരുണ്ടുമറിയുന്ന പണ്ഡിതന്മാർ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അടിമ സ്ത്രീയുടെ ഔറത്ത് തന്നെയാണ് സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അവിടുന്ന് കേട്ട് പോന്നിട്ട് കണ്ണു പോലും പുറത്ത് കാണാൻ പാടില്ലാത്ത വിധം ശരീരം മൊത്തം മൂടണം എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ വിക്രിയിട്ട് നടന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർ മുതൽ കണ്ണു പോലും പുറത്ത് കാണാൻ പാടില്ല എന്ന് പറയുന്നത് വരെ ഉള്ള വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ കാണാം. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കാരണം ഖുർആനിൽ ഇതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഇത് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, സന്ദർഭത്തിലാണ്. ആ സാഹചര്യവും സന്ദർഭവും ഇന്ന് ലോകത്തെവിടെയും നിലനിൽക്കുന്നില്ല. അത് നിലനിൽക്കുന്നില്ലെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ പുരുഷാധിപത്യപരമായ ചിന്തയുടെ ഭാഗമായിട്ട് സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഈ ആവരണം എടുത്തു മാറ്റാൻ അവർ തയ്യാറല്ല. അതിനവർ പുതിയ കാലത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകുന്നു. എങ്ങനെ വ്യാഖ്യാനിച്ചാലും അതിൻ്റെ സ്ത്രീവിരുദ്ധത മുഴച്ചു നിൽക്കുക തന്നെ ചെയ്യും, അതിലുള്ള മനുഷ്യവിരുദ്ധതയും മുഴച്ചു നിൽക്കുക തന്നെ ചെയ്യും. അപ്പം ഒന്നുകിൽ മുസ്ലിം സ്ത്രീകൾ അന്യ സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ, അല്ലെങ്കിൽ അടിമ സ്ത്രീയിൽ നിന്നും സ്വതന്ത്ര സ്ത്രീയെ വേർതിരിച്ചറിയാൻ, അതാണ് തിരിച്ചറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ വസ്ത്രം ധരിക്കുക എന്ന് ഖുർആൻ നിർദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ഈ രണ്ടർത്ഥത്തിലായാലും സ്വതന്ത്ര സ്ത്രീകളല്ലാത്ത എല്ലാ സ്ത്രീകളെയും, അതല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളല്ലാത്ത എല്ലാ സ്ത്രീകളെയും ആർക്കും എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന ധ്വനി ഈ ഖുർആൻ വാക്യത്തിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് തന്നെയാണ് മുസ്ലിങ്ങൾ ലോകത്ത് പെരുമാറിപ്പോന്നിട്ടുള്ളത്. ഇന്നത്തെ സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ഇന്നത്തെ സാധാരണ മുസ്ലിങ്ങൾ ഇതൊക്കെ തെറ്റാണ് എന്ന് ഏറെക്കുറെ സമൂഹത്തിൻ്റെ ഒരു പൊതു ധാർമ്മികതക്കനുസരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ മതം ആവശ്യത്തിൽ കൂടുതൽ ഉള്ളിൽ കയറിയിട്ടുള്ള മുസ്ലിങ്ങൾ, ഇപ്പോൾ ISISകാരൊക്കെ നമ്മൾ കാണിച്ചു കണ്ടില്ല,
യസീദികളായ സ്ത്രീകളോടൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പം അന്യമതക്കാരാണെങ്കിൽ ആ സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്യാമെന്നും അവരെ ഉപദ്രവിക്കാമെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ ഈ മതം പറഞ്ഞു വച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം അതിക്രൂരമായ മനുഷ്യത്വഹീനമായ പ്രവൃത്തികളിൽ ഈ മതഭ്രാന്തന്മാർ ഇപ്പോഴും പങ്കുചേരുന്നത്. ഇനി ഹിജാബ്. ഹിജാബ് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്ക്രീൻ മറ എന്ന അർത്ഥത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം വായിച്ച് കേൾപ്പിക്കാം. അത് ഖുർആനിലെ ഏറ്റവും വിഖ്യാതമായ ഒരു വാക്യം തന്നെയാണ്. നമ്മളൊക്കെ മുമ്പ് ഒരുപാട് വിമർശിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്തിട്ടുള്ള വാക്യം അല്ലാഹു സാബ് എന്ന വിഖ്യാതമായ അധ്യായത്തിലെ 53-ാമത്തെ വാക്യം. വിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. ഭക്ഷണം പാകമാകുന്നത് നോക്കി നിൽക്കുകയും അരുത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലാം. ഭക്ഷണം കഴിച്ചാൽ ഉടനെ പിരിഞ്ഞു പോവുകയും ചെയ്യണം. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും ചെയ്യരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ഒരു ഹിജാബിന് പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൂതനെ ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൻ്റെ ഗൗരവമുള്ള കാര്യമാകുന്നു. ഇതാണ് ഹിജാബ് പറഞ്ഞ ഒരായത്ത്. അവിടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ കർട്ടൺ എന്നും സ്ക്രീൻ എന്നും മറ എന്നുമാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം നമ്മൾ മുമ്പ് ഒരുപാട് പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. അത് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു കല്യാണം നടന്ന ദിവസമാണ്. ആ കല്യാണം സ്വന്തം മകൻ്റെ ഭാര്യയെ അള്ളാഹു നേരിട്ട് മകനെക്കൊണ്ട് കാര്യം തീർപ്പിച്ചിട്ട് മൂപ്പർക്ക് ഏൽപ്പിച്ചു കൊടുത്ത കല്യാണമായിരുന്നു സൈനബയുടെ കല്യാണം. അങ്ങനെ മരുമകളെ അമ്മായിയപ്പന് അള്ളാഹു കെട്ടിച്ചു കൊടുത്ത ഈ കല്യാണം നടന്ന രാത്രിയിൽ ആ പുതുമണവാട്ടിയുമായിട്ട് മധുവിധു ആഘോഷിക്കാൻ വേണ്ടി നബി കാത്തിരിക്കുന്ന സമയത്ത്, അതിനു മുമ്പ് കല്യാണ സദ്യ ഒരാടിനെ കറുത്ത് ബിരിയാണിയൊക്കെ വെച്ചിരുന്നു. അതൊക്കെ കഴിക്കാൻ കുറച്ച് ആൾക്കാരും വിളിച്ചിരുന്നു. ആ വിളിച്ച ആൾക്കാർ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെയും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ഭാര്യമാരോട് സൊറ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭത്തിൽ നബി ഇങ്ങനെ ഇവരൊക്കെ ഒന്ന് പിരിഞ്ഞു പോയി കിട്ടിയാൽ എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷമനായി ലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവരാരും പോവാതിരുന്നപ്പോൾ അവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഇറക്കിയ ആയത്താണിത്. ആ കൂട്ടത്തിൽ പുതിയ മണവാട്ടിയായി വന്ന സൈനബ മണിയറയിൽ ഇരിക്കുമ്പോൾ സൈനബ ഇരിക്കുന്ന കട്ടിലിന് മുകളിൽ തന്നെ നബിയുടെ പരിചാരകനായിരുന്ന ഒരു പയ്യൻ, ചെറിയ പയ്യനാണ് പയ്യൻ അനസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനവിടെ ഇരുന്നിട്ട് ഈ പുതുമണവാട്ടിയായിട്ട് എന്താ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ നബിക്ക് അവനെ അവിടെ നിന്ന് ഇറക്കി വിടണം, പിന്നെ ആരും അങ്ങോട്ട് കയറാതിരിക്കുകയും വേണം. അതിനുവേണ്ടി അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ആ റൂമിൻ്റെ മുമ്പിൽ വാതിൽക്കൽ ഒരു മറ കെട്ടി തൂക്കി, ആ മറ കെട്ടി തൂക്കിയതിന് ശേഷം ആ മറയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് നബിക്ക് ഇറക്കി കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ അനസിനെ അവിടുന്ന് ഓടിക്കാനും മറ്റവിടെ ചുറ്റിപ്പറ്റിക്കുന്ന ആളുകളെ അവിടുന്ന് ഓടിക്കാനും, എന്നിട്ട് ഈ സൈനബയുടെയും നാട്ടുകാരുടെയും ഇടയിൽ ഒരു മറ കെട്ടാനും വേണ്ടിയിട്ട് ആണ് ഈ ആയത്തിറക്കിയത്. അതാണ് ഹിജാബ്. പെണ്ണുങ്ങൾ ആണുങ്ങളും പരസ്പരം കാണാനും ഇടകലരാനും എന്താ എവിടെയൊക്കെ സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് നബിയുടെ ഭാര്യമാരുമായിട്ട് മറ്റുള്ളവർ എവിടെയൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അവരുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കാനുള്ള ഒരു മറ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഹിജാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഖുർആനിൽ ഈ വാക്ക് പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെയാണ് ഹിജാബ്. ഇത് ഷിയാക്കളുടെ ഒരു പള്ളിയിൽ സ്ത്രീ പെണ്ണുങ്ങളും ആണുങ്ങളും ഈ ഹിജാബ് കെട്ടിയിട്ട് രണ്ട് ഭാഗത്ത് നിസ്കരിക്കുന്നതിൻ്റെ ചിത്രമാണ്. ഇനി ഈ ചിത്രം നോക്കൂ. ഇത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ക്ലാസ് മുറികളിൽ നടുവിൽ കെട്ടിയിട്ടുള്ള ഹിജാബാണ്. ഇവിടെ കർട്ടണാണ്, മറ്റേത് സ്ക്രീനാണ്. ചിലയിടത്ത് മതിലായിരിക്കും, ചിലയിടത്ത് മറയായിരിക്കും, ചിലത് കർട്ടണാവും, ചിലത് സ്ക്രീനാവും. ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടുന്ന സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ വനിതാ മീറ്റിംഗ് ആണെങ്കിലും അവിടെ നടുവിലൊരു ഹിജാബ് കാണാം. അതുപോലെ മുജാഹിദിൻ്റെ ദവാ മീറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനമാണെങ്കിൽ അവിടെയൊക്കെ ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കാൻ വലിയ ഇരുമ്പിൻ്റെ മറ കിട്ടും. ഈ മറയ്ക്കാണ് ഹിജാബ് എന്ന് പറയുന്നത്. അത് നിർബന്ധമാണ്. മരിച്ച വീട്ടിൽ ചെന്നാലും
കല്യാണത്തിൻ്റെ വീട്ടിൽ ചെന്നാലൊക്കെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും രണ്ടറകളിലേക്ക് മാറ്റിയിട്ട് അവിടെ മറ കെട്ടി പിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഇന്നും പതിവായി നമ്മൾ കാണുന്നതാണ്. ആ മറയ്ക്കാണ് ഇസ്ലാമിൽ ഹിജാബ് എന്ന് പറയുന്നത്, ഖുർആനിൽ ഹിജാബ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്ത്രീകളുടെ വസ്ത്രത്തിനല്ല. പക്ഷേ പിന്നീട് അത് സ്ത്രീകൾ ശരീരം മറയ്ക്കാൻ വേണ്ടി തൂക്കിയിടുന്ന വസ്ത്രത്തിനും ഈ വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ഇന്ന് ഹിജാബ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തലയിലും മുഖത്തുകൂടെ ഇടുന്ന വസ്ത്രത്തിനാണ് അങ്ങനെ പറയുന്നത് എന്നാണ് പൊതുവിൽ അർത്ഥം. ഇങ്ങനെ മുഹമ്മദിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഈ സ്ത്രീകളെ ഈ രീതിയിൽ മറകെട്ടിത്തിരിക്കാനും സ്ത്രീകളുടെ മേൽ ഈ ആവരണം തൂക്കാനും ഒക്കെ നിർബന്ധിച്ചത് ഉമ്മറാണ് എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്, പല ഹദീസുകളിലും കാണാം. ഉമ്മറിനായിരുന്നു ഈ പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കണമെന്നുള്ള വലിയ നിർബന്ധം. മുഹമ്മദ് നബിക്ക് അത്ര നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളൊക്കെ, ഫാത്തിമ മെനീസിയെ പോലെയുള്ള ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളൊക്കെ ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധതയ്ക്ക് മുഴുവൻ കാരണക്കാരൻ ഉമ്മറാണ് എന്ന് സ്ഥാപിക്കാനും മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും രക്ഷിക്കാനും ശ്രമിച്ചതായിട്ട് കാണാം. ഉമ്മറിൻ്റെ സമ്മർദ്ദം കാരണമാണ് ഖുർആനിൽ ഇത്തരം ആയത്തുകളൊക്കെ ഇറങ്ങിയത് എന്നാണ് ഫാത്തിമ മെനീസിയൊക്കെ പറയുന്നത്. ഏതായാലും ഉമ്മറിനെ പോലെയുള്ള ഒരു സ്ത്രീവിരുദ്ധൻ അല്ലെങ്കിൽ ഒരു പുരുഷാധിപത്യവാദി നിർബന്ധം ചെലുത്തിയാൽ അതിനനുസരിച്ച് ഇറക്കിക്കൊടുക്കാനുള്ള ആയത്തുകളാണ് അള്ളാഹു അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഫാത്തിമ മെനീസിയൊക്കെ പറയുന്നതിലുള്ള കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഉമ്മറിൻ്റെ നിർബന്ധം കൊണ്ടായാലും അല്ലാത്തവരുടെ നിർബന്ധം കൊണ്ടായാലും മുഹമ്മദ് സ്വന്തം ഭാര്യമാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അടിമ സ്ത്രീകളെയും ഉടമ സ്ത്രീകളെയും പരസ്പരം തെറ്റായി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയാലും ഈ ഇറക്കിയ ആയത്തുകളെല്ലാം തന്നെ ഇന്ന് കാലഹരണപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ നമ്മുടെ ഇസ്ലാമിസ്റ്റുകളൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് വിമർശനത്തിനായി ഉന്നയിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ ആക്രമിക്കണം, അന്യമതക്കാരോട് വിദ്വേഷം പുലർത്തണം, അമുസ്ലിങ്ങളോട് കാഫറുകളോട് യുദ്ധം ചെയ്യണം, അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ചാൽ ഇസ്ലാമിൻ്റെ സംരക്ഷകർ പറയുന്ന ഒരു വാദമുണ്ട്, ഇവരൊക്കെ അന്നത്തെ ചരിത്ര സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അത് പ്രത്യേക സന്ദർഭത്തിൽ മാത്രം പറഞ്ഞതാണ്, അത് യുദ്ധം നടക്കുമ്പോൾ മാത്രം പറഞ്ഞതാണ്, അതൊരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ പ്രത്യേക സമൂഹത്തെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അത് പ്രത്യേക വ്യക്തികളെ മാത്രം പർട്ടിക്കുലറായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ട് ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഇസ്ലാമിനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഉന്നയിക്കാറുള്ളത്. എന്നാൽ ഖുർആൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ നമ്മൾ തുടക്കം മുതൽ അവിടക്കം വരെ വായിച്ചു കഴിഞ്ഞാൽ, ഖുർആനിലെ ഈ ഇറങ്ങിയിട്ടുള്ള ഈ 6000-ൽ പരം ആയത്തുകളും ഖുർആൻ ഇറങ്ങിയ 23 കൊല്ലത്തെ മുഴുവൻ അവതരണ വാക്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ എല്ലാം ഇതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ നബി ജീവിച്ചിരുന്ന കാലത്ത് നബിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ, അന്നത്തെ ചില സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചില വ്യക്തികളുടെ പരാതികൾക്ക് പരിഹാരമായിട്ട്, ചില വ്യക്തികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ പൊതുവായിട്ട് എല്ലാവർക്കും ബാധകമായി എന്ന രീതിയിലല്ല ഖുർആനിൽ എവിടെയും ഒരു കാര്യവും പറഞ്ഞിട്ടുള്ളത്. എല്ലാം അന്നത്തെ പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ്. അതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഇതൊന്നും ഒരു സന്ദർഭത്തിന് മാത്രം ബാധകമായ കാര്യമല്ല, അത് ലോകാവസാനം വരെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ നമ്മൾ ഈ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ മാത്രം ഇവർ സന്ദർഭം പറയുകയും അത് ആ സന്ദർഭത്തിൽ മാത്രം പറഞ്ഞതാണ് എന്ന ഒരു ഞൊണ്ടിനായ അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും, ഖുർആനിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഓരോ സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്നും, ആ സന്ദർഭം അപ്രസക്തമാകുന്നതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളും അപ്രസക്തമാകുന്നു എന്നതാണ് ഒരു വസ്തുത. പക്ഷേ ഇസ്ലാമിൻ്റെ സംരക്ഷകൾ ഒരിക്കലും അംഗീകരിച്ചു തരാത്ത ഒരു വസ്തുതയാണത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ ഹിജാബിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഈ ജിൽബാബ് തൂക്കിയിടാൻ പറഞ്ഞ, പർദ്ദ ഇടാൻ പറഞ്ഞ ആയത്തുകൾ ഇറങ്ങിയ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പ്രസക്തിയും ഇല്ലാത്ത സന്ദർഭത്തിലാണത് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അടിമ സ്ത്രീകളെ ആർക്കും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം എന്ന് കരുതിയിരുന്ന ഒരു ഗോത്രകാലത്ത് അടിമ സ്ത്രീകളിൽ നിന്ന് സ്വതന്ത്ര സ്ത്രീകളെ വേർതിരിച്ചറിയാനും അടിമ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരിൽ നിന്ന് സ്വതന്ത്ര സ്ത്രീകളെ രക്ഷിക്കാനും വേണ്ടി പറഞ്ഞതാണ് പർദ്ദ എങ്കിൽ ആ പർദ്ദയ്ക്ക് ഇന്ന് എന്ത് പ്രസക്തിയുള്ളത്?
ഇന്നെവിടെ ലോകത്ത് അടിമ സ്ത്രീകൾ, ഇന്നെവിടെ ലോകത്ത് മനുഷ്യർക്ക് പൂവാലന്മാർക്ക് ഉപദ്രവിക്കാവുന്ന പെണ്ണുങ്ങളും ഉപദ്രവിച്ചു കൂടാത്ത പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം പെണ്ണുങ്ങൾ എവിടെയെന്ന് ലോകത്തുള്ളത്? ഇനിയിപ്പോൾ അത് മുസ്ലിം സ്ത്രീകളെ അമുസ്ലിം സ്ത്രീകളിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞ് രക്ഷിക്കാനാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാണ്. കാരണം അമുസ്ലിം സ്ത്രീകളെ ശല്യം ചെയ്യാൻ പാടുണ്ട്. ഇന്ന് മുസ്ലിം സ്ത്രീയെ പോലെ തന്നെ മനുഷ്യരല്ലേ അമുസ്ലിം സ്ത്രീയും? അപ്പോൾ അവരെ ശല്യം ചെയ്യാം, ഇവരെ ശല്യം ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഈ ആധുനിക കാലത്ത് എന്ത് പ്രസക്തിയുള്ളത്? അപ്പോൾ ഈ പർദ്ദയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ വേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ വസ്ത്രത്തിൻ്റെ ആയത്തുകളും അദീസുകളും എല്ലാം തന്നെ അന്നത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ഇതിന് പ്രസക്തിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെയാണോ ലോകത്ത് മനുഷ്യരുടെ സംസ്കാരം എന്ന് പറയുന്നത്? ഒരു 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 പെണ്ണ് ഒരാണും തമ്മിൽ പരസ്പരം കാണുമ്പോഴേക്കും ഒരു ക്ലാസ് മുറിയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര ബലാത്സംഗമാണ് നടക്കുക. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അവിടെ എന്തിനാണ് ഈ ആൺകുട്ടിയുടെ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടുവന്ന ഒരു ഹിജാബ് വെക്കുന്നത്? ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ, നമ്മളൊരു മുസ്ലിം വീട്ടിൽ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതും ഇരുത്തുന്നതും എല്ലാം. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ കല്യാണ വീട്ടിലെത്തുന്നതോടുകൂടി ഭാര്യ ഒരു വഴിക്കും ഭർത്താവ് ഒരു വഴിക്കും പിരിഞ്ഞു പോകണം. അവരുടെ കയ്യിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ വേർതിരിക്കണം. എന്നിട്ട് അവർ പരസ്പരം തമ്മിൽ കാണണമെങ്കിൽ പിന്നെ അവരെ അന്വേഷിച്ച് നടക്കണം. എന്തൊരു അസംബന്ധമാണത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിന് പോയാലും മുജാഹിദിൻ്റെ മീറ്റിങ്ങിന് പോയാലും ഒക്കെ തന്നെ അവസ്ഥ. ഒരു കുടുംബമായിട്ട് പോയാൽ കുടുംബമായി ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിക്കുകയാണ്, ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും വേർതിരിക്കുകയാണ്, കുട്ടികളെയും കുടുംബത്തെയും വേർതിരിക്കുകയാണ്. ഇങ്ങനെ വേർതിരിച്ചിട്ട് രണ്ടറകളിലാക്കിയിട്ട് എന്ത് സദാചാരമാണ് മനുഷ്യർക്കിടയിൽ ഇവരുണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു മൂരി, ഒരു കാളേനെ നമുക്ക് പശുവിനെ ശല്യം ചെയ്ത് ഒരു കാളേനെയും മൂരിനെയും രണ്ട് കൂട്ടിലടച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അവർ അവിടെ അടങ്ങിയിരുന്നുള്ളൂ. അതുപോലെയാണോ മനുഷ്യൻ? അപ്പോൾ ഈ മതം കൊണ്ട് പിന്നെ ഈ മനുഷ്യരിൽ യാതൊരു സംസ്കാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഇങ്ങനെ രണ്ടറയിൽ കെട്ടിയിടണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇങ്ങനെ രണ്ടറയിൽ കെട്ടിയിട്ടിട്ടാണോ മനുഷ്യർക്കിടയിൽ ധാർമ്മികതയും സദാചാരവും ഉണ്ടാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മതം തന്നെ അപ്രസക്തമാണെന്നല്ലേ എൻ്റെ അർത്ഥം? ആവശ്യമില്ലാത്ത സാധനമല്ലേ മതം? മതം കൊണ്ട് സാധിക്കും, മതം കൊണ്ടും വിശ്വാസം കൊണ്ടും ദൈവത്തിനെ കൊണ്ടും പരലോകവും നരകവും സ്വർഗ്ഗമൊക്കെ പറഞ്ഞിട്ട് മനുഷ്യർക്കിടയിൽ ഒരു കല്യാണ വീട്ടിൽ വരുന്ന സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പോലും ഒരു ധാർമ്മിക ബോധത്തോടെ പെരുമാറാനുള്ള സ്വഭാവം പരിശീലിപ്പിക്കാൻ നിങ്ങളുടെ ഈ മതത്തിന് കഴിയില്ല എങ്കിൽ, അവിടെയും മറ കെട്ടേണ്ടത് ആവശ്യമാണ് എങ്കിൽ പിന്നെ ഈ മതം എടുത്തിട്ട് അറബിക്കടയിൽ ഏറിയല്ലേ വേണ്ടത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് മനുഷ്യനുള്ളത്? ഒരു പ്രയോജനം ഇതുകൊണ്ട് ഇല്ല എന്ന് തന്നെയല്ലേ പരോക്ഷമായിട്ട് നിങ്ങളിതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മനുഷ്യനെ സംസ്കരിക്കാൻ ഉതകുന്ന ഒരു മതമാണിതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളൊന്നും ആവശ്യമില്ല. ഇതെല്ലാം അപ്രസക്തമായതാണ്, കാലഹരണപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കാലത്തിനനുസരിച്ചുള്ള രീതികൾ അവലംബിക്കാനും അതനുസരിച്ച് ഈ മതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കാനും സാധ്യമാകണം. അത് ഖുർആനിലായാലും ഹദീസിലായാലും എവിടെ ആയാലും. എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ ഈ കാലഹരണപ്പെട്ട സാധനങ്ങൾ ഇന്നും വ്യാഖ്യാനിച്ച് വെളിപ്പിച്ചുകൊണ്ട് കൊണ്ടു നടക്കുകയാണ് മതത്തിൻ്റെ സംരക്ഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ മേൽ പർദ്ദ അടിച്ചേൽപ്പിക്കുന്ന ഈ ഖുർആൻ വാക്യങ്ങൾക്കൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു പ്രസക്തിയുമില്ല. ഇതെല്ലാം എടുത്ത് ദൂരെ എറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം.